ഹലോ ഫ്രണ്ട്സ്, ഉഷ ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം. ഇന്നൊരു വെണ്ടയ്ക്ക തീയൽ വെക്കാം. അതിനൊരു ചീന ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായിക്കോട്ടെ. ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു തേങ്ങ തിരുമി ഒന്ന് പൊടിച്ചു വെച്ചതാണ്, ഈവൻ ആവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ അത് കഷ്ണങ്ങളൊക്കെ കിടക്കും. ഇതാവുമ്പോ പെട്ടെന്ന് വറന്ന് കിട്ടും. ഇത് നന്നായിട്ട് വറുത്തെടുക്കാം. നല്ല ബ്രൗൺ കളർ ആവണ വരെ വറുത്തെടുക്കാം. അഞ്ച് കൊച്ചുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇടാം. കറിവേപ്പില ഇഷ്ടം പോലെ ഇടുന്നതാണ് ടേസ്റ്റ്. ഇത് നന്നായിട്ട് ബ്രൗൺ കളർ ആവണ വരെ വറുത്ത് മാറ്റാം. തേങ്ങ മൂക്കുന്ന സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്കയും ഉള്ളിയും മൂപ്പിച്ചെടുക്കാം. നല്ല വഴട്ടിയെടുക്കണം. രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഒരു പിടി കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്. ഒരു സവാള എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നന്നായിട്ട് വഴറ്റിയെടുക്കാം. സമയക്കുറവ് കൊണ്ടാണ് ഇത് രണ്ടും മൊത്തം റെഡിയാക്കി എടുക്കുന്നത്. തേങ്ങയും മറക്കണുണ്ട്. കാൽ കിലോ കൊച്ചു പിഞ്ച് വെണ്ടയ്ക്കയാണ്. കൊച്ചു കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ മുറിച്ചു വെച്ചു. ഇത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചതാണ്. ഇതും കൂടെ ഉള്ളിയിൽ ചേർത്ത് വഴറ്റണം. ഉള്ളി മൂത്തിട്ടുണ്ട്. അത് മാറ്റി വെക്കാം. എന്നിട്ട് വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ലാസ്റ്റിൽ എല്ലാം കൂടെ മിക്സ് ചെയ്യാം. പാത്രം ചെറുതായോണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. നന്നായിട്ട് വഴണ്ട് വരട്ടെ. നാരങ്ങ വലിപ്പത്തിനുള്ള പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്നു. അതൊന്ന് പിഴിഞ്ഞെടുക്കാം. ഇനി തേങ്ങയിൽ പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ നിറച്ച് കുരുമുളകിന്റെ പൊടി ഇട്ടു. ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. അര സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടു. അര ടീസ്പൂൺ ആണ്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് കിട്ടണം. നന്നായിട്ട് മൂത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇതിനെ തണുത്തതിന് ശേഷം നന്നായിട്ട് വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കണം. അതാണ് ടേസ്റ്റ്. ഇതിൽ നിന്ന് എണ്ണ വരും. ആ എണ്ണയുടെ ഇതിൽ നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അരച്ചെടുക്കണം. വെണ്ടയ്ക്ക നന്നായിട്ട് മൂത്തിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. ഇനി കടുക് വറുക്കാം. തേങ്ങ വറുത്ത ചീനച്ചട്ടി തന്നെ വെച്ചു. അതിൽ കടുക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കടുക് ഇട്ടു. വറ്റൽമുളകും കൂടെ ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇടാം. കടുക് നന്നായിട്ടൊന്ന് പൊട്ടണം.
വഴറ്റി വെച്ച വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കാം. ഉള്ളിയും സവാളയും വഴറ്റിയതും കൂടെ ചേർത്ത് കൊടുക്കാം. പിഴിഞ്ഞു വെച്ച വെള്ളം ഒഴിക്കാം. ഇത് ഒരു മിനിറ്റ് ഒന്ന് വെന്തോട്ടെ. ഇതിൽ കിടന്ന് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം. ഒരു സ്പൂൺ ഉപ്പിട്ടു. ഇനി പിന്നെ ഇടാം, വേണമെങ്കിൽ ഇടാം. വെള്ളം തൊടാതെ അരച്ച് വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇനി ലൂസാക്കാൻ വേണ്ടി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിൽ കഷ്ണത്തിൽ പിടിക്കും. ഇനി കഷ്ണത്തിൽ ഒന്നും പിടിച്ചിട്ടില്ലല്ലേ. കഷ്ണത്തിൽ പിടിച്ചിട്ടില്ല. ഇനി കഷ്ണത്തിൽ കൂടെ പിടിക്കുമ്പോ നടക്കാവും. ഉള്ളിയിലും ഒക്കെ പിടിക്കുള്ളൂ, കൂടുതലൊന്നും ഇല്ലല്ലോ. കടക്കയിലൊക്കെ പിടിക്കും. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്യാം. തീയല് റെഡിയായി. ഇതെല്ലാരും ഒന്ന് വെച്ച് നോക്കണേ.